വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് മൈ ഡിയർ ചിൽഡ്രൻ. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടും പലരുടെയും കേട്ടോ, ഒരാളിൻ്റെ ഇല്ല, എല്ലാവരുടെയും കാണണം. അപ്പോഴേ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഏതാണോ സിമ്പിൾ അത് നോക്കി പഠിക്കുക. പിന്നെ പഠിത്തമൊക്കെ തുടങ്ങി എന്ന് വിശ്വസിച്ചോട്ടെ, കുറേ സമയം കളിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പൈതഗോറസ് തിയറമാണ്. ആക്ച്വലി നിങ്ങൾ നേരത്തെ തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ അത് കേട്ടിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് ഹൈപ്പർടെൻസൊക്കെ ഫൈൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൂഫ് വരുന്നത് ഇപ്പോൾ 10th ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ഈ പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വേറൊരു തിയറത്തിൻ്റെ സപ്പോർട്ടിലാണ് അത് ചെയ്യുന്നത്. ദാറ്റ് തിയറം ഈസ് തിയറം 6.7. നമ്പർ മാത്രം അത് പഠിച്ചു വെച്ചാൽ മതി, അതിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ തിയറം 6.7 എന്താണെന്ന് നോക്കാം. നിൽക്കുള്ളൂ, റൈറ്റ് ട്രയാംഗിൾ എ ബി സി റൈറ്റ് ആംഗിൾ ഡാറ്റ് ബി. ഒരു റൈറ്റ് ആംഗിൾ കൺസിഡർ ചെയ്തേ, റൈറ്റ് ആംഗിൾ ഡാറ്റ് ബി. ഇഫ് യു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദ റൈറ്റ് ആംഗിൾ, പെർപെൻഡിക്കുലർ വളഞ്ഞു പോയി അല്ലേ. ഓക്കെ, സി ഡ്രോ ബി ഡി പെർപെൻഡിക്കുലർ ടു ദ ഹൈപ്പർടെനസ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിളിൽ നിന്ന് നമ്മൾ ഹൈപ്പർടെനസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ, ദാറ്റ് ഇസ് എ ബി ഡിയും ഡി ബി സിയും സിമിലർ ആകും. ആൻഡ് എ ബി ഡി സിമിലർ ടു എ ബി സി ആകും, ഡി ബി സി ഓൾസോ സിമിലർ ടു എ ബി സി ആകും. ഈ തിയറമാണ് പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫിന് നമ്മൾ സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇതെങ്ങനെ സിമിലർ ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം. സിമിലാരിറ്റി ക്രൈറ്റീരിയ അറിയാത്തവർ, സിമിലാരിറ്റി ക്രൈറ്റീരിയ എത്രയെണ്ണം ഉണ്ട്? എസ് എ എസ്, ടു സൈഡ് പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ എസ് എസ് എസ്, ത്രീ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ആൻഡ് എ എ സിമിലാരിറ്റി. ഓക്കെ, എ എ മീൻസ് ടു ആംഗിൾസ്, രണ്ട് ട്രയാംഗിൾ ടു ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ദേ ആർ സിമിലർ ബൈ എ എ സിമിലാരിറ്റി. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഇത് അറിഞ്ഞൂടെങ്കിൽ ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇതെങ്ങനെയാണ് ഈ എ ഡി ബി അല്ലെങ്കിൽ എ ബി ഡി സിമിലർ ടു എ ബി സി ആയെന്ന് നമുക്ക് നോക്കാം. ഇത് 90 ആണെങ്കിൽ ഈ ആംഗിളും എത്ര തന്നെ വരും? 90 തന്നെ വരും. നോക്കൂ, എ ബി ഡി ആൻഡ് എ ബി സി, വാട്ട് ഇസ് ആംഗിൾ എ? ആംഗിൾ എ ഈസ് കോമൺ അല്ലേ. പിന്നെ ഈ ആംഗിൾ 90, ആംഗിൾ ബിയും 90. അപ്പോൾ രണ്ട് ആംഗിൾസ് ആർ ഈക്വൾ, സോ ദേ ആർ സിമിലർ ബൈ എ എ സിമിലാരിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ട്രയാംഗിൾ എ ബി ഡി സിമിലർ ടു ട്രയാംഗിൾ എ ബി സി ബൈ ഏതാ വരുന്നത്? എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ആണ്. സിമിലർലി ഇവിടെ നോക്കിയേ, ഡി ബി സി ഒന്ന് നോക്കൂ. ട്രയാംഗിൾ ബി ഡി സിയും, ബി ഡി സി സിമിലർ ടു ട്രയാംഗിൾ എ ബി സി അല്ലേ വരുന്നത്? അവിടെ ഏതാ ആംഗിൾ സീക്വൽ വരുന്നത് നോക്കൂ. സി ആംഗിൾ കോമൺ ആണ്, പിന്നെ ദിസ് ആംഗിൾ, ഇത് 90 ആൻഡ് ആംഗിൾ ബി ഇസ് ഓൾസോ 90. അപ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ ആകുമ്പോൾ ദേ ആർ ഓൾസോ സിമിലർ ബൈ ഏതാ വരുന്നത്? എ എ സിമിലാരിറ്റി. ഓക്കെ, എ എ സിമിലാരിറ്റി. അങ്ങനെ രണ്ട് ആംഗിൾസും രണ്ട് ട്രയാംഗിളും ഈക്വൽ ആയതുകൊണ്ട് ദേ ആർ സിമിലർ ബൈ എ എ സിമിലാരിറ്റി. സോ ദീസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ ടു ദ ഹോൾ ട്രയാംഗിൾ എ ബി സി, സോ ദേ ആർ ഓൾസോ സിമിലർ ടു ഈച്ച് അതർ അല്ലേ. തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈച്ച് ഈക്വൽ ടു വൺ അനദർ, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു തിയറം, ദാറ്റ് ഇസ് തിയറം നമ്പർ 6.7 സപ്പോർട്ടിലാണ് നമ്മൾ പൈതഗോറസ് തിയറമായ 6.8 പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ഈ തിയറം വരുന്നിടത്തെല്ലാം അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെയും നിങ്ങൾക്ക് എന്തെഴുതാം? യു ക്യാൻ റൈറ്റ് റീസൺ തിയറം 6.7. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് പോകും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഇനി റൈറ്റ് ആംഗിൾ, ഇഫ് എ പെർപെൻഡിക്കുലർ ഇസ് ഡ്രോൺ ഫ്രം ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ, സി ഇഫ് എ പെർപെൻഡിക്കുലർ ഇസ് ഡ്രോൺ ഫ്രം ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ, ദെൻ ദ ടു സൈഡ്സ് ആർ, ടു ട്രയാംഗിൾസ് ഓൺ ദ സൈഡ്സ് ആർ സിമിലർ ടു ദ ഹോൾ ട്രയാംഗിൾ ആൻഡ് ദേ ആർ സിമിലർ ടു ഈച്ച് അതർ. ഓക്കെ, ഇതെല്ലാം കൂടെ എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഒരു റൈറ്റ് ആംഗിൾ എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ അതിൻ്റെ സൈഡിലുള്ള ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആയിരിക്കും, ഈ രണ്ട് ട്രയാംഗിളും ഈ ഹോൾ ട്രയാംഗിളിന് സിമിലർ ആയിരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എവിടെയെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു അവിടെ എല്ലാം നിങ്ങൾക്ക് എന്തെഴുതാം? തിയറം 6.7. ഓക്കെ, നമുക്കിപ്പോൾ പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്യാൻ നോക്കാം. തിയറം വന്നപ്പോഴാണ് ഒരു കാര്യം പറയാൻ ഓർത്തത്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2020 ബോർഡ് എക്സാം പേപ്പറിൽ, ഏതോ പേപ്പറിൽ തിയറം ചോദിച്ചിട്ടേ ഉണ്ടായില്ല.
അതും ഈ ആവറേജ് കുട്ടികളെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടായിപ്പോയി. അത് സി ബി എസ് ഇ അവരോട് ചെയ്തത് വളരെ കഷ്ടമായിപ്പോയി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് സിക്സ്ത് ഇയറും ഉള്ളത് അവർ എല്ലാം പഠിച്ചു വെക്കും, അപ്പോൾ അതൊന്നും വരാതെ ആയതും അവർക്ക് ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ രണ്ട് തിയറം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നാല് തിയറേ ഉള്ളൂ. അതിൽ ഒരു തിയറമാണ്, മാത്രമല്ല പൈതഗോറസ് തിയറം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എവറി ഇയർ ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ബുക്കിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ തിയറം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം? തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്തും കൂടെ വയ്ക്കണം. യു നോ ഇറ്റ്, ഇറ്റ് ഇസ് ഇൻ എ റൈറ്റ് ആംഗിൾ ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പറ്റനസ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ അതർ ടു സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ തിയറം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറം 6.7 സപ്പോർട്ടിലാണ് ചെയ്യുന്നത്. 6.7 നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് തോന്നുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. സോ കൺസിഡർ എ റൈറ്റ് ട്രയാംഗിൾ എ ബി സി. റൈറ്റ് ട്രയാംഗിൾ അറ്റ് ബി ആണ് കേട്ടോ. ഗിവൺ ട്രയാംഗിൾ എ ബി സി, റൈറ്റ് ട്രയാംഗിൾ അറ്റ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ തിയറം 6.7 ആപ്ലിക്കേഷനാണ്. സോ വി ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ബി ഡി, ഓക്കെ, ടു ഹൈപ്പർട്ടന്യൂസ് എ ബി. എ ബി അല്ലല്ലോ, സോറി, എ സി. ബി ആണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ഗിവൺ എഴുതണം. ഗിവൺ ട്രയാംഗിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി. ഓക്കെ, ഇനി ടു പ്രൂവ് അല്ലേ അടുത്തത്? ടു പ്രൂവ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഹൈപ്പർട്ടനസ് സ്ക്വയർ? ദാറ്റ് ഇസ് എ സി. സോ എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, സോ അതും കൂടെ എഴുതുക. കൺസ്ട്രക്ഷൻ, ഡ്രോ ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ട്രയാംഗിൾ എ ബി സി ഇസ് ഗിവൺ, റൈറ്റ് ആംഗിൾ അറ്റ് ബി. സോ വി ഹാവ് ടു പ്രൂവ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. കൺസ്ട്രക്ഷൻ, ഡ്രോ ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ഇനി എങ്ങനെ പ്രൂഫ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തിയറം 6.7 എന്താ പഠിച്ചത്? ഒരു റൈറ്റ് ആംഗിളിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ രണ്ട് ട്രയാംഗിളും ഈ ഹോൾ ട്രയാംഗിൾ എ ബി സിക്ക് സിമിലറും ആകും, ആൻഡ് ദേ ആർ ഓൾസോ സിമിലർ ടു ഈച്ച് അതർ. അങ്ങനെയല്ലേ പഠിച്ചത്? ഓക്കെ, അതെ, വളഞ്ഞു പോയി നേരെ. ഓക്കെ, അപ്പോൾ ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കൂ, ട്രയാംഗിൾ എ ഡി ബി പ്രൂഫ് എഴുതുക. ട്രയാംഗിൾ എ ഡി ബി സിമിലർ ടു ഏതാ? ട്രയാംഗിൾ എ ബി സി. ഈ വർഷം തിയറം ഇല്ലാത്തതിന് ഒത്തിരി കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അടുത്ത എക്സാമിന് ഉണ്ടാവുമായിരിക്കും. സോ ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണ്, എന്താ റീസൺ? തിയറം 6.7, അതവിടെ എഴുതണം. അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, ബിക്കോസ് റീസൺ എപ്പോഴും എഴുതണം. തിയറം 6.7 ആണ് ഇത് രണ്ട് സിമിലർ ആവാനുള്ള റീസൺ. എ ഡി ബി സിമിലർ ടു എ ബി സി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഏതാ കറസ്പോണ്ടിങ് സൈഡ് വരുന്നത്? ഇവിടെ നമുക്ക് എ ബി സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ യു ക്യാൻ റൈറ്റ് എ ഡി ബൈ എ ബി, ദേ ഫോർ എ ഡി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൾ ടു എ ബി ഡിവൈഡഡ് ബൈ എ സി. ആ സൈഡ് നമുക്ക് എടുത്താൽ മതി. റീസൺ സി പി എസ് ടി, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാംഗിൾസ്. ഓക്കെ, എന്നിട്ട് ക്രോസ് ചെയ്ത് എഴുതണം. അപ്പോൾ എന്തുവരും? എ ബി സ്ക്വയർ ഈക്വൽ ടു എ ഡി ഇൻറ്റു എ സി, ആൻഡ് ഗിവ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സിമ്പിളായി തിയറം പ്രൂഫൊക്കെ. അടുത്തത് അടുത്ത ട്രയാംഗിൾ എടുക്കുക, ദാറ്റ് ഇസ് ട്രയാംഗിൾ ബി ഡി സി എടുക്കണം. ബി ഡി സി, ട്രയാംഗിൾ ബി ഡി സി, അഗെയിൻ അടുത്ത ട്രയാംഗിൾ ബി ഡി സി സിമിലർ ടു ട്രയാംഗിൾ എ ബി സി. ദാറ്റ് ഈസ് ഓൾസോ തിയറം 6.7. സോ ദീസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ, ദേർ ഫോർ സി ഡി ഡിവൈഡഡ് ബൈ ബി സി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എന്തുവരും? എ സി.
that is also CPST, corresponding sides of similar triangles. In this way, cross multiply. So we get BC square equal to CD into AC. Equation number 2. Now add these two equations, 1 plus 2. We get equations add imbo LHS LHS white idea, that is AB square plus BC square equal to AD into AC RHS aneta plus CD into AC. So AD, what is common here? AC is common. Take AC common. We get AD plus CD. Okay. What is AD plus CD? Look here, it is also AC. So we get AC into AC. AC into AC is AC square. So in this way we can prove this theorem. ഈ തിയറം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാത്തമെറ്റീഷ്യൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് സ്റ്റേറ്റ് ചെയ്ത് വയ്ക്കുക, പിന്നെ ഇങ്ങനെ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം സ്പീഡിന്. നോക്കൂ, കൺസിഡർ ട്രയാംഗിൾ എ ബി സി റൈറ്റ് ആംഗിൾ ആറ്റ് ബി, ദാറ്റ് ഈസ് ഗിവൺ ടു പ്രൂവ് ഇസ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, കൺസ്ട്രക്ഷൻ, ഡ്രോ ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. വി നോ ദാറ്റ് ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ, ദെൻ ദ ട്രയാംഗിൾ ഓൺ ബോത്ത് സൈഡ് ആർ സിമിലർ ടു ദ ഹോൾ ട്രയാംഗിൾ ആൻഡ് ദ ആർ സിമിലർ ടു ഈച്ച് അതർ. അങ്ങനെ പ്രൂഫ്. അപ്പോൾ അതനുസരിച്ച് ട്രയാംഗിൾ എ ഡി ബി സിമിലർ ടു എന്താകുന്നു? ട്രയാംഗിൾ എ ബി സി ആകുന്നു. ദാറ്റ് ഇസ് തിയറം നമ്പർ 6.7. ദെർഫോർ എ ഡി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു എ ബി ബൈ എ സി, ബിക്കോസ് സിമിലർ ട്രയാംഗിൾസ് ആൻഡ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ, വി നോ ഇറ്റ്. ദാറ്റ് സി പി എസ് ടി എന്ന് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയത്. അപ്പോൾ ഇനി ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ വി ഗെറ്റ് എ ബി സ്ക്വയർ ഈക്വൾ ടു എ ഡി ഇൻറ്റു എ സി. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. എഗെയിൻ ട്രയാംഗിൾ ബി ഡി സി സിമിലർ ടു ട്രയാംഗിൾ എ ബി സി, ദാറ്റ് ഇസ് ഓൾസോ തിയറം 6.7. ദെർഫോർ സി ഡി ഡിവൈഡഡ് ബൈ ബി സി ഈക്വൽ ടു ബി സി ബൈ എ സി. അവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഗിവ് ഇക്വേഷൻ നമ്പർ 2. ആൻഡ് ഇഫ് യു ആഡ് ഇക്വേഷൻ 1 and 2, വി ഗെറ്റ് എന്ത് കിട്ടും? എ ബി പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ ഡി ഇൻറ്റു എ സി പ്ലസ് സി ഡി ഇൻറ്റു എ സി, ദാറ്റ് ഇസ് ദ ആർ എച്ച് എസ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എൽ എച്ച് എസുമായിട്ട് ആഡ് ചെയ്യുക, ആർ എച്ച് എസുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എ സി ഇസ് കോമൺ, സോ വി ഗെറ്റ് എ ഡി പ്ലസ് സി ഡി എന്ന് കിട്ടുന്നു. ബട്ട് എ ഡി പ്ലസ് സി ഡി വി നോ ഇറ്റ് ഇസ് എ സി, സോ ഇറ്റ് ഇസ് എ സി ഇൻറ്റു എ സി, എ സി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോൾ ഈ പൈതഗോറസ് തിയറം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഒപ്പം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.